ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളിവിടെ എന്താ വെച്ചാൽ നമ്മൾ പുതിയ മീനുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ എടുക്കാം. പിന്നെ നട്ടറാളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 15 നട്ടറാളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ഈ വലിയ കുളത്തിൽ ഇപ്പോൾ ഞാൻ സൈഡിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് തന്നെ നമ്മൾ വരുന്ന വഴി ആയതുകൊണ്ട് കുട്ടികളൊക്കെ അതിലേക്ക് എത്തി നോക്കും. അപ്പോൾ അങ്ങനെ ഇതിലേക്ക് വീഴുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ വല അങ്ങനെ ജസ്റ്റ് കെട്ടിയിട്ടുള്ളൂ. കൂടുതൽ ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇല ചാടുന്നതുകൊണ്ട് മേലെ വല കെട്ടാണ്ടിഞ്ഞു. സൈഡ് രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കേട്ടോ നമ്മൾ വള്ളം അത്യാവശ്യം നിർത്തിയതുകൊണ്ട് ഇത് മീനുകൾ ചാടാനുള്ള ചാൻസ് ഉണ്ട് പുറത്തേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് അവിടെ ഒരു ഓവർഫ്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നെട്ര കൊടുത്തിട്ടുള്ളത് ബെല്ലി റെഡ് നെട്ര, ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഏകദേശം ഒരു 15 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഈ കുളത്തിലേക്ക് ഇടുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ നമ്മൾ കുളത്തിൽ ഒരു ഗോൾഡ് ഫിഷ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിലിട്ടാണ്. അപ്പോൾ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അപ്പം ആ ഗോൾഡ് ഫിഷിനെ അപ്പോൾ നമ്മൾ അക്കുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അക്കുറത്തിലൊരു ഫിഷ് ഡെഡ് ആയിട്ടുണ്ട്, ഒരു ഗോൾഡ് ഫിഷ്. അതിൽ കൂടെ കാണാം, ഇതാണത്. അപ്പോൾ അതിന് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ കഴിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയാണ്. ചെറിയ കുട്ടികളാണ്, അപ്പോൾ അങ്ങനെ കൂടുതൽ ഫീഡൊന്നും എടുത്ത് തുടങ്ങാനായിട്ടില്ല. പിന്നെ ഇതിലൊരു ഗപ്പിയുണ്ട്, ഒരു സാന്റാക്ലോസ് ഗപ്പിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ അപ്പോൾ ഇതിനെ അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ അറിയില്ല. അപ്പോൾ നമുക്ക് ഇതിലും ഫിഷസിനെ നമുക്ക് തീക്കിടാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ഒരു ഓവർഫ്ലോ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത്ര വെള്ളം ഇതിൽ നിൽക്കും. പിന്നെ അതിൽ കൂടുതൽ നിൽക്കാതിരിക്കാനാണ് നമ്മൾ ഒരു ഓവർഫ്ലോ വെച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ചുകൂടി ആറ്റിൽ വെക്കണം, കാരണം മീനുകൾ ഇട്ടാൽ കുറച്ചൊരു വലുതായ മീനുകൾ ചാടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അവിടെ നമ്മൾ ഇത്തിരി പായലിടാൻ വേണ്ടി സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എടുത്ത് മാറ്റണം. കാരണം എന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്യുമ്പോൾ പായലുകൾ പുറത്ത് പോകുന്നൊരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അത് ഇല്ലായിരിക്കാനാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ചത്ത ഗോൾഡ് ഫിഷ്. പിന്നെ ഗപ്പ് ഇതിലുണ്ട്, പക്ഷെ അത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതെല്ലാം ഞാൻ ഫിഷിനെ ഇട്ട് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഫിഷസിന് കാണിച്ചു തരാം. അതാണ് നമ്മൾ ഫിഷസ്. 15 ഞാൻ അതിലേക്ക് നമുക്ക് ഇടാം. ഇവിടെ കാണാം നമ്മളെ കുട്ടികൾ. മീൻ കാണിച്ചു തരാം. മീനുകൾ സൈഡിലൂടെ എല്ലാതും മീനുകൾ നടക്കുന്നുണ്ട്, എല്ലാ ഭാഗത്തുകൂടി നടക്കുന്നുണ്ട്. ചെറിയ മീനുകൾ കണ്ട് കറക്റ്റ് കാണാൻ കഴിയുന്നില്ല. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ നോക്കിയാൽ നിൽക്കുന്ന മീനാണ്. പിന്നെ എല്ലാ മീനുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കാണ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് എവിടെയാണ് കാണാൻ പറ്റുന്നില്ല. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യണം. ജസ്റ്റ് ഒരു വല കൊണ്ട് ഇതിന് മേലൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ വരുന്ന അപ്ഡേഷൻസ് നമ്മൾ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ മീനിനെ അറ്റാക്ക് ചെയ്യാനൊന്നും കാണുന്നില്ല. ഫസ്റ്റ് ഇട്ടുകൊണ്ട് എല്ലാതും ഒരു ഭാഗത്താവാനാണ് ചാൻസ് കൂടുതൽ. കാരണം സൈഡിലാണ് അധികം ഇവർ നിൽക്കുക. ഇവിടെ രണ്ടെണ്ണുണ്ട് അല്ല, എൻ്റെ അടുത്തായി നോക്കുമ്പോൾ രണ്ടെണ്ണം നമുക്ക് കാണാം. ഇതിൻ്റെ ഈ ഇതൊക്കെതാ, ഇവിടെ ഒന്നുണ്ട്, പിന്നെ കുറച്ച് ഇതാ ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ എല്ലാതും രാവിലെ ഇവിടെ കഴിക്കാനാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വരുന്ന അപ്ഡേഷൻ നമ്മൾ ഇടുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുള്ള നമ്മൾ അന്നത്തെ വീഡിയോ. ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.